കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ഉന്നതസ്ഥാനം നേടിയ കവിയാണ് ശ്രീ ശ്രീരാമപുരത്തുവാരിയർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആശ്രിതനായിരുന്ന അദ്ദേഹം മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം എഴുതിയതാണ് ഈ കാവ്യമെന്ന് പറയപ്പെടുന്നു കഠിനമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന കുചേലൻ ധർമ്മപത്നിയുടെ നിർബന്ധപ്രകാരം സഹപാഠിയായ കൃഷ്ണനെ കാണാൻ പുറപ്പെടുകയാണ് ഓ തിത്തി തിത്തൈ തകതകതോം തിത്തിത്താരാതിത്തൈ തിത്തൈ തകതകതോം പറഞ്ഞതങ്ങനെ തന്നെ തിത്തൈ തകതകതോം പാതീരാവായല്ലോ പത്നി തിത്തത്താതിത്തെയ്തോ പറഞ്ഞതങ്ങനെ തന്നെ പാതീരാവായല്ലോ പത്നി കുറഞ്ഞുന്നൂറങ്ങട്ടെ ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം മടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൾ നിന്നു ഗമിക്കരുതാരും കൈക്കൽ ഇഭവുമാമിലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാ മണവാളനൊക്കെയുമാകാം മലങ്കള മനസ്സിൽ നിന്തു വേണ്ടെന്നറിയാഞ്ഞു മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കുകേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമീരുട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും അപൃഥുഗം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തേഴും നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്തിച്ചു പൊതി കൈയിൽ കൊടുത്തു കൂലം കഷകുതൂഹലം കുടയുമേടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യവെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജബിപ്പൂതും ചെയ്തു കുചേലൻ ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു കൊണ്ടു വിനിർഗമിച്ചു